പ്രളയക്കെടുതിയിൽ വാസയോഗ്യമല്ലാതായ വീടുകളുടെ അറ്റകുറ്റപ്പണിക്ക് പലിശരഹിത വായ്പ അനുവദിക്കുമെന്ന് മുഖ്യമന്ത്രി. കൗമുദി പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് വെള്ളപ്പൊക്കത്തിൽ കേടുപാടുകൾ പറ്റിയ വീടുകൾ വാസയോഗ്യമാക്കാൻ പലിശരഹിത വായ്പാ പദ്ധതിയുമായി സർക്കാർ. വീടുകളുടെ അറ്റകുറ്റപ്പണികൾ നടത്താൻ അനുവദിക്കുക 1,00,000 രൂപ വരെ. ബാങ്കുകളുമായി ചേർന്നാണ് വായ്പാ പദ്ധതി ആവിഷ്കരിക്കുക എന്ന് വിവിധ ജില്ലകളിലെ ദുരിതാശ്വാസ ക്യാമ്പുകൾ സന്ദർശിച്ച ശേഷം മുഖ്യമന്ത്രി പിണറായി. ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നത് കൃത്യമായ ആസൂത്രണത്തോടെ. ക്യാമ്പുകളിലുള്ളവരെ വീടുകളിലെത്തിക്കാനാണ് സർക്കാരിന്റെ അടുത്ത ശ്രമം. വീട്ടിലേക്ക് മടങ്ങുന്നതിനെ കുറിച്ചാണ് ഇപ്പോൾ പലർക്കും ആശങ്കയെന്നും ക്യാമ്പിൽ നിന്ന് മടങ്ങുന്നവർക്ക് 5 കിലോ അരി ഉൾപ്പെടെ അവശ്യ സാധനങ്ങളുടെ കിറ്റ് നൽകുമെന്നും പിണറായി. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവരുടെ എണ്ണം 1,40,680 കുറഞ്ഞുവെന്ന് അവലോകന യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി പറഞ്ഞു. 2,774 ക്യാമ്പുകളിലായി കഴിയുന്നത് 2.78 ലക്ഷം കുടുംബങ്ങൾ. പ്രളയത്തിൽ തകർന്ന 50 KCB സബ്സ്റ്റേഷനുകളിൽ 41 പ്രവർത്തന സജ്ജമായെന്നും പിണറായി. കരം പിടിക്കാൻ കൗമുദി. പ്രളയം ഏറ്റവും അധികം ദുരിതം വിതച്ച ചെങ്ങന്നൂരിൽ വീടുകൾ വൃത്തിയാക്കാൻ സഹായഹസ്തവുമായി കേരള കൗമുദി. കേരള കൗമുദിയുടെ തിരുവനന്തപുരം, പത്തനംതിട്ട, കൊച്ചി യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ ഇന്ന് ആറന്മുള, മല്ലപ്പുഴശ്ശേരിയിലായിരുന്നു ഗൃഹശുചീകരണ ദൗത്യം. മുട്ടോളം ചെളിയും മണ്ണും നിറഞ്ഞ വീടുകൾ 20 പേരടങ്ങുന്ന സംഘമാണ് വീട്ടുടമകളുടെ കൂടി പങ്കാളിത്തത്തോടെ വൃത്തിയാക്കിയത്. വെള്ളപ്പൊക്കത്തിൽ സർവവും നഷ്ടപ്പെട്ടവർക്ക് അതിലും വലിയ ദുരിതമാണ് വീടുകളിൽ അടിഞ്ഞുകൂടിയ ചെളിയും മണ്ണും നീക്കം ചെയ്യുക എന്നത്. ഇത് തിരിച്ചറിഞ്ഞാണ് 3 യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ കേരള കൗമുദി ഇത്തരമൊരു ദൗത്യത്തിന് തുടക്കമിട്ടത്. രാവിലെ 11 മുതൽ വൈകുന്നേരം 4 വരെ നീണ്ട ദൗത്യത്തിനായി ശുചീകരണ സാമഗ്രികളുമായാണ് സംഘം എത്തിയത്. വീടുകൾ ശുചീകരിച്ച് വീണ്ടും താമസയോഗ്യമാക്കിയ സംഘം ആവശ്യം വേണ്ടുന്ന ഭക്ഷ്യവസ്തുക്കളും വീട്ടിലെ അംഗങ്ങൾക്ക് നൽകി. കേരള കൗമുദി കോർപ്പറേറ്റ് സർക്കുലേഷൻ മാനേജർ ജി അനിൽകുമാർ, പത്തനംതിട്ട യൂണിറ്റ് ചീഫ് സാം ചെമ്പകത്തിൽ, കൊച്ചി യൂണിറ്റ് സർക്കുലേഷൻ മാനേജർ ബാബുരാജ് എന്നിവർ ഗൃഹശുചീകരണ യജ്ഞത്തിന് നേതൃത്വം നൽകി. പ്രളയം വന്ന വഴിയേത്. പ്രളയം ആരുടെ സൃഷ്ടിയെന്നതിനെ ചൊല്ലി മുഖ്യമന്ത്രിക്ക് നേരെ വിമർശനം കടുപ്പിച്ച് പ്രതിപക്ഷ നേതാവ്. സംസ്ഥാനത്തെ കെടുതിയിലാഴ്ത്തിയ പ്രളയം സർക്കാരിന്റെ സൃഷ്ടി തന്നെ. ഈ ഉത്തരവാദിത്വത്തിൽ നിന്ന് സർക്കാരിനും മുഖ്യമന്ത്രിക്കും ഒഴിഞ്ഞുമാറാനാകില്ല. ഡാമുകൾ തുറക്കുന്നത് സംബന്ധിച്ച മുന്നറിയിപ്പുകൾ കൃത്യമായിരുന്നില്ലെന്നും തെറ്റുകൾ ചൂണ്ടിക്കാണിക്കേണ്ടത് പ്രതിപക്ഷ ധർമ്മമെന്നും രമേശ് ചെന്നിത്തല. പ്രളയത്തിന്റെ ഉത്തരവാദിത്വം ജനങ്ങൾക്ക് മേൽ കെട്ടിവെക്കരുത്. സർക്കാരിന് സംഭവിച്ച വീഴ്ച മറച്ചുവെക്കാനാണ് മുഖ്യമന്ത്രി തന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വളച്ചൊടിക്കുന്നതെന്നും പ്രതിപക്ഷ നേതാവിന്റെ ആക്ഷേപം. മഴയുടെ അളവിനെ കുറിച്ച് താൻ പറഞ്ഞത് വസ്തുതാപരമായ കാര്യങ്ങളാണ്. ചെറുതോണി ഡാമിന്റെ ഷട്ടറുകൾ തുറക്കുന്നതൊഴികെ മറ്റ് ഒരിടത്തെയും മുന്നറിയിപ്പുകൾ ശരിയായിരുന്നില്ലെന്നും രമേശ് ചെന്നിത്തല. മുക്കിയത് മുല്ലപ്പെരിയാർ. സംസ്ഥാനത്തെ വിഴുങ്ങിയ പ്രളയത്തിന് പിന്നിൽ തമിഴ്നാടിന്റെ നിരുത്തരവാദപരമായ നിലപാടെന്ന് സുപ്രീംകോടതിയിൽ സംസ്ഥാന സർക്കാർ. മുല്ലപ്പെരിയാറിൽ ജലനിരപ്പ് പരമാവധി ഉയരം എത്തുന്നതുവരെ കാത്തിരിക്കേണ്ടി വന്നത് ഡാമിന്റെ ഷട്ടറുകൾ തുറക്കാൻ തമിഴ്നാട് അനുവദിക്കാതിരുന്നതിനാൽ. ഒടുവിൽ ജലനിരപ്പ് 142 അടിയിൽ എത്തിയപ്പോൾ 13 ഷട്ടറുകളും ഒരുമിച്ച് തുറക്കേണ്ടി വന്നെന്നും ചീഫ് സെക്രട്ടറിയുടെ സത്യവാങ്മൂലം. മുല്ലപ്പെരിയാറിന്റെ ഷട്ടറുകളെല്ലാം ഒരേ സമയം തുറക്കേണ്ടി വന്നത് പ്രളയത്തിനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്നായി. ഇത്തരം സാഹചര്യം ആവർത്തിക്കാതിരിക്കാൻ പ്രത്യേക സമിതി രൂപീകരിക്കണമെന്ന് സുപ്രീംകോടതിയിൽ സർക്കാർ. കേന്ദ്ര ജല കമ്മീഷൻ അധ്യക്ഷനും ഇരു സംസ്ഥാനങ്ങളുടെയും പ്രതിനിധികളും ഉൾപ്പെട്ടതാകണം കമ്മിറ്റിയെന്നും കേരളം. മറുപടിയുമായി മന്ത്രിമാർ. വിദേശയാത്രാ വിവാദത്തിലും മുന്നറിയിപ്പില്ലാതെ ഡാമുകൾ തുറന്നുവിട്ടെന്ന വിമർശനത്തിലും പ്രതികരിച്ച് മന്ത്രിമാർ. കേരളത്തെ പ്രളയം വിഴുങ്ങിയപ്പോൾ സ്ഥലത്ത് ഉണ്ടാകാതിരുന്നത് അനൌചിത്യമെന്ന് സംബന്ധിച്ച് മന്ത്രി കെ രാജു. ജർമ്മൻ യാത്രയ്ക്ക് നേരത്തെ അനുവാദം വാങ്ങിയിരുന്നതായും താൻ പോകുമ്പോൾ സ്ഥിതി ഇത്രത്തോളം വഷളായിരുന്നില്ലെന്നും വിശദീകരണം. പ്രളയ വാർത്ത അറിഞ്ഞപ്പോൾ മടങ്ങാൻ ശ്രമിച്ചെങ്കിലും ടിക്കറ്റ് കിട്ടിയില്ല. അതേസമയം രാജിവെക്കേണ്ടതെറ്റൊന്നും താൻ ചെയ്തിട്ടില്ലെന്നും വനം മന്ത്രി. കൗമുദി പ്രൈം ന്യൂസ് സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി 1 മണിക്കൂറിന് ശേഷം ജെറീന ചേരും. നമസ്കാരം.